ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഷെഡ്യൂളിംഗ് ആൽക്കോഹോറിസംസിന്റെ പ്രീവിയസ് വീഡിയോയിൽ എഫ് സി എഫ് എഫ്സിനെ പറ്റി പറഞ്ഞായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ എസ് ജി എഫ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടവണെങ്കിൽ ലൈക്ക് ചെയ്യണം കൂടാതെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം ഓക്കെ സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് എന്താണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് നോക്കാം അല്ലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം ഷെഡ്യൂളിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ഓഫ് ബേസ്റ്റ് ടൈം ഓഫ് എ പ്രോസസ് ബേർത്ത് ടൈമിൻ്റെ ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഷെഡ്യൂളിങ് ഉണ്ടാകുക ഒരാൾസ് നമുക്ക് ഇങ്ങനെ പറയാം വൻ സിപിയു ഇസ് അവൈലബിൾ ഇറ്റ് ഈസ് അസൈൻഡ് ടു ദ പ്രോസസ് ദാറ്റ് ഹാസ് ദി സ്മോളെസ്റ്റ് നെക്സ്റ്റ് സിപിയു ബസ്റ്റ് എന്താ അതിൻ്റെ അർത്ഥം ഒന്നുമില്ല സി പി യു അലോക്കേറ്റ് ചെയ്യുക ഏറ്റവും കുറവ് സി ബേസ് ടൈമുള്ള ഏത് ഏത് പ്രോസസ്സാണോ ആ പ്രോസസ്സിനായിരിക്കും സി പി യു അലോക്കേറ്റ് ചെയ്യുക ഓക്കെ അത്രയും ചെയ്യുന്നുള്ളൂ ഇനി ടൈമിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു ഇനി സപ്പോസ് ബേസ് ടൈം രണ്ട് പ്രോസസിന്റെ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെയുള്ള കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എഫ് സി എഫ് എസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഷെഡ്യൂളിംഗ് ആ ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് സി എഫ് എസ് യൂസ് ചെയ്യും ഓക്കെ അത്രേ ഉള്ളൂ ഇനി എഫ് സി സോറി എസ് ജെ എഫ് പറയുന്നത് രണ്ട് വേർഷൻസ് ആണുള്ളത് ഒന്ന് പ്രിയംപ്റ്റീവ് വേർഷൻ ഉണ്ട് അഥവാ നോൺ പ്രിയംപറ്റീവ് വേർഷൻ ഓക്കെ നമുക്ക് എഫ് സി എഫ് എസിൽ നോൺ പ്രിയംറ്റീവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ ഇവിടെ രണ്ട് വേർഷൻ ഉണ്ട് പ്രിയംപ്റ്റീവ് ആൻഡ് നോൺ പ്രിയംപ്റ്റീവ് വേർഷൻ ഇനി ഇതിൽ നോൺ പ്രിയംപ്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ എഫ് സി എഫ് എഫ്സിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലെ ദാറ്റ് ഈസ് എന്തായിരുന്നു ഹാസ് ബീൻ അലോക്കേറ്റഡ് എ പ്രോസസ് ദെൻ ദാറ്റ് പ്രോസസ് കെ നോട്ട് ബി ഫോഴ്സ്ഫുള്ളി റിമൂവ് ഫ്രോം ദ സിപി യു ഡീറ്റ്സ് കംപ്ലീഷൻ ഫോഴ്സ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല റിമൂവ് ചെയ്യാൻ പറ്റില്ല പക്ഷെ പ്രിയംറ്റീവിലങ്ങനെയല്ല വി ക്യാൻ റിമൂവ് എ പ്രോസസ് ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാളും പ്രയോറിറ്റി കൂടുതലുള്ള പ്രോസസ്സ് വന്ന് നിൽക്കുകയാണെങ്കിൽ ആ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് വന്ന പ്രോസസ്സിനെ എന്ത് ചെയ്യണം സി പി ഒ അലോക്കേറ്റ് ചെയ്യണം അങ്ങനെയാണ് പ്രിയംറ്റീവ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എസ് ഡി എഫിന്റെ പ്രിയംറ്റീവിനെ നമ്മൾ വേറൊരു നെയിം കൂടി പറയും ആ നെയിം നിങ്ങൾ ഓർത്തുവെക്കണം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എസ് ഡി എഫിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ട് എസ് ഡി എഫിന്റെ പ്രിയംറ്റീവ് നോൺ പ്രിയംറ്റീവ് കാണാം എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ ഈ ഒരു നെയിം പറയും എന്താ നെയിം ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫേസ്റ്റ് ഓക്കെ അതാണ് നെയിം എസ് ഡി എഫിന്റെ പ്രിയംറ്റീവ് വേർഷൻ ആണ് ആ നെയിം പറയുന്നത് ഓർത്ത് വെക്കണം എസ് ഡി എഫിന്റെ പ്രിയംറ്റീവ് വേർഷന് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് അല്ലെങ്കിൽ എസ് ആർ ടി എഫ് എന്ന് പറയും ഓക്കെ അപ്പൊ അത് നിങ്ങൾ ഓർത്തു വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോ നിങ്ങളോട് പ്രിയംറ്റീവ് എന്ന് പറയുന്നതിന് പകരം എസ് ആർ ടി എഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ എസ് ഡി എഫിന്റെ പ്രിയംറ്റീവ് വേർഷൻ ഓക്കെ നമുക്ക് എക്സാമ്പിൾ നോക്കാം സോ പ്രോസസ്സ് വന്നിട്ടുണ്ട് ബേസ്റ്റ് ടൈം വന്നിട്ടുണ്ട് അറൈവൽ ടൈം വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം നോൺ പ്രിയം ടീവ് വേർഷൻ ചെക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത് ക്യാൻറ്റായിട്ട് വരയ്ക്കണം അല്ലേ സോ ക്യാൻറ്റായിട്ട് വരയ്ക്കാം ഏത് പ്രോസസ്സിനെയാ നമ്മൾ ആദ്യം കൊടുക്കുക പോയിട്ട് ബേസ്റ്റ് ടൈം ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ട് ഏറ്റവും കുറവ് പി ഫോറിനാണ് വരുന്നത് പ്രോസസ്സ് പി ഫോറിന് ബേസ്റ്റ് ടൈം ഏറ്റവും കുറവാണ് അപ്പോൾ പി ഫോർ പോയിട്ടാണോ നമ്മള് കൊടുക്കുക അല്ല എന്താ കാരണം അങ്ങനെ കൊടുക്കരുത് കേട്ടോ അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം ഷോർട്ടസ്റ്റ് ജോബ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പോയിട്ട് ബസ് ടൈം ചെക്ക് ചെയ്യുക എന്നിട്ട് പോയിട്ട് അത് കൊടുക്കുക അങ്ങനെയല്ല കേട്ടോ ഫസ്റ്റ് ഏതാണോ നമുക്ക് സീറോ സീറോലല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ സീറോ ഏതാണോ അറൈവ് ചെയ്ത് അതിലേ കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഏതാ സീറോ അറേവ് ചെയ്തേക്കുന്നത് പി വണ്ണാണ് അല്ലെ സീറോല് അറൈവ് ചെയ്ത പ്രോസസ് ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം പീവണ്ണിനെ കൊടുക്കാൻ പാടുള്ളൂ ഇനി പി വണ്ണെപ്പോഴാണ് ലാസ്റ്റ് ചെയ്യ ഐ മീൻ കംപ്ലീറ്റ് ചെയ്യുക എപ്പോഴാണ് അതിന്റെ ബേത്ത് ടൈം ത്രീ ആ ടെൻ അപ്പൊ ടെന്നിലാണ് കംപ്ലീറ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് കാരണം ഇവിടെ നോൺ പ്രിയംറ്റീവ് വേർഷൻ ആണ് അപ്പോൾ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല റിമൂവ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇനി ഇനി നെക്സ്റ്റ് ചെയ്താ കൊടുക്കുക ഇനി നെക്സ്റ്റ് കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടെൻ മില്ലി സെക്കൻഡിലാണ് എത്തി നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് റി ബാക്കിയുള്ള പ്രൊസസ് ഒക്കെ വന്നു കഴിഞ്ഞു അല്ലെ കാരണം ബാക്കിയുള്ള പ്രൊസസിന്റെ ഒക്കെ അറൈവൽ ടൈം ഏതാണ് വൺ ടു ത്രീ ഫോർ ഒക്കെയാണ് അപ്പൊ പി ടു പി ത്രീ പി ഫോർ പി ഫൈവ് ഒക്കെ എന്ത് വന്നു കഴിഞ്ഞു നമുക്ക് ടെൻ മില്ലി സെക്കൻഡ് ആവുമ്പഴേക്ക് നമ്മൾ പി വൺ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്ക് ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും റെഡിയൊക്കെ വന്നു കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഈ പി റ്റു പി ത്രീ പി ഫോറില് ഏതിനാണോ ബേസ്റ്റ് ടൈം ഏറ്റവും കുറവ് അതിനെ നമ്മൾ നെക്സ്റ്റ് അലോക്കേറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഏതിനാ ഏറ്റവും കുറവ് പി ഫോർ ഉണ്ട് അപ്പൊ പി ഫോർ എത്ര എത്ര എക്സിക്യൂട്ട് ചെയ്യും പി ഫോറിന്റെ ബസ് ടൈം ടു ആണ് സോ ട്വൽവ് ഓക്കെ ഇനി നെക്സ്റ്റ് ഏതാ കുറവ് പി റ്റു അല്ലേ സോ പി റ്റു കൊടുത്തു പി റ്റു കംപ്ലീഷൻ ടൈം എത്രയാണ് വരുന്നത് സിക്സ്റ്റീൻ ദെൻ ഇനി എന്താ ഏതാ കൊടുക്കേണ്ടത് ഇനി പി ത്രീ ഉണ്ട് ആൻഡ് പി ഫൈവ് ഉണ്ട് അല്ലേ ഓക്കെ അപ്പം നമ്മൾ പി ഫൈവ് കൊടുത്തു ട്വന്റി വൺ കംപ്ലീഷൻ ടൈം ആൻഡ് ദെൻ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പി ത്രീ കൊടുത്തു പി ത്രീയുടെ കംപ്ലീഷൻ ട്വന്റി സെവൻ ഓക്കെ അപ്പൊ നമുക്ക് അത്രയും കിട്ടി നമുക്ക് എന്ത് ചെയ്യാം വെയിറ്റിംഗ് ടൈം കാണാം അല്ലെ ഓരോ പ്രോസസ്സിന് വെയിറ്റിംഗ് ടൈം കാണാം വെയിറ്റിംഗ് ടൈം ഓഫ് പി വൺ എന്താ വരിക സ്റ്റാർട്ടിങ് ടൈം സീറോ ആണ് സോ സീറോ മൈനസ് അറൈവൽ ടൈം എന്താ അറൈവൽ ടൈം ഓക്കെ നമുക്ക് കുറച്ച് ഈസിനെസിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഇതിന്റെ ഈ പ്രോസസ്സിന്റെ ഒക്കെ മേലെയായിട്ട് അതിന്റെ അറൈവൽ ടൈം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിത് എഴുതി വെക്കണ്ട എഴുതി വെക്കേണ്ട ഒരു ആവശ്യവും ഞാൻ എനിക്ക് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും അതവിടെ എഴുതി വെച്ചു അറൈവൽ ടൈം ഇനി പി വണ്ണിന്റെ എന്താ വരിക സീറോ മൈനസ് സീറോ ഓക്കെ ഓക്കെ സീറോ ഇനി വെയിറ്റിംഗ് ടൈം ഓഫ് പി റ്റു എന്താ വരിക വെയിറ്റിംഗ് ടൈം ഓഫ് പി ടു ഈക്വൽ ടു പി ടു സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ട്വൽവിലാണ് ട്വൽവ് മൈനസ് അല്ലേ ദാറ്റ് ഈക്വൽ ടു ഇനി ടൈം ഓഫ് പി ത്രീ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ട്വന്റി വൺ ട്വന്റി സോ നയൻറ്റീൻ മെല്ലി സെക്കൻഡ് വെയിറ്റിംഗ് ടൈം ഓഫ് പി ഫോർ ഈക്വൽ ടു പി ഫോർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ടെന്നിലാണ് അല്ലേ ഓക്കെ ടെൻ മൈനസ് സോ

15 ഡിവൈഡഡഡ് ബൈ ഫൈവ് ഓക്കെ ഈക്വൽ ടു എന്താ വരുക ഫോർട്ടി നയൻ ഡിവൈഡ് ബൈ ഫൈവ് എന്താ അതിന്റെ ആൻസർ വരിക ആൻസർ വരിക നയൻ പോയിന്റ് നമുക്ക് ഇനി ടേൺ റൗണ്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ സോ പിണ്ണിന്റെ ടേൺ റൗണ്ട് ടൈം എന്താ വരിക എന്തായിരുന്നു പി ഇവിടെ ടെൻ മൈനസ് അറൈവൽ ടൈം സീറോ സോ ടെൻ മൈനസ് സീറോ ടെൻ മില്ലി സെക്കൻഡ് ആൻഡ് ടേൺ അറൗണ്ട് ടൈം ഓഫ് പി ടു എന്താ വരിക പി റ്റു സിക്സ്റ്റീൻ മൈനസ് ഫോർ അല്ലേ ഓക്കെ ദറ്റ് ഈക്വൽ ടു ട്വൽവ് മില്ലി സെക്കൻഡ് ആൻഡ് ടേൺ അറൗണ്ട് ടൈം ഓഫ് പി ത്രീ ഈക്വൽ ടു ട്വൻറ്റി സെവൻ മൈനസ് ടു ഓക്കെ ട്വൻറ്റി സെവൻ മൈനസ് ടു ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് മെല്ലി സെക്കൻഡ് ടേൺ അറൗണ്ട് ടൈം ഓഫ് പി ഫോർ ഈക്വൽ ടു പി ഫോറിൻ്റെ ടേൺ അറൗണ്ട് ടൈം ട്വൽവ് മൈനസ് ത്രീ ഓക്കെ ട്വൽവ് മൈനസ് ത്രീ ഈക്വൽ ടു നയൻ അല്ലേ ഓക്കെ ദെൻ ടേൺ റൗണ്ട് ടൈം ട്വന്റി വൺ മൈനസ് വൺ ദാറ്റ് ഈക്വൽ ടു ട്വന്റി മില്ലി സെക്കൻഡ് ഇനി ആവറേജ് ടേൺ റൗണ്ട് ടൈം കാണാൻ എങ്ങനെയാ സമ്മ് ചെയ്യുക ഓക്കെ ട്വൽവ് പ്ലസ് പ്ലസ് നയൻ പ്ലസ് ട്വന്റി ഡിവൈഡഡ് ബൈ ഫൈവ് ബൈ ഫൈവ് ഓക്കെ ദാറ്റ് ഈക്വൽ ടു എന്ത സെവൻറ്റി സിക്സ് ബൈ ഫൈവ് ദാറ്റ് ഈക്വൽ ടു ലിഫ്റ്റീൻ പോയിന്റ് ടു മില്ലി സെക്കൻഡ് സോ നമുക്ക് അത്രയും കിട്ടി ഇനി നമുക്ക് പ്രിയംപറ്റീവ് വെർഷൻ ചെയ്യാം ഓക്കെ പ്രിയംറ്റീവ് വെർഷൻ ചെയ്യുമ്പോഴും ക്യാൻറ്റായിട്ട് വരയ്ക്കണം ആദ്യം തന്നെ ഏത് പ്രോസസ്സിന് ആദ്യം കൊടുക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറേബ്യ ടൈം സീറോയില് വരുന്ന സീറോയില് അറൈവ് വരുന്നത് ആരാ പി വൺ ആണ് സോ പി വണ്ണിന് കൊടുക്കാം ഫസ്റ്റ് പി വൺ ഇവിടെ എക്സിക്യൂഷൻ ടൈം എത്രയോ വരും ടെൻ മില്ലി സെക്കൻഡ് എക്സിക്യൂട്ടീവോ ഇല്ല എന്താ കാരണം ദിസ്ഇസ് പ്രിയംറ്റീവ് പ്രിയംറ്റീവ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് ചെക്ക് ചെയ്യും ആ വൺ മില്ലി സെക്കൻഡിൽ വേറെ ഏതെങ്കിലും പ്രോസസ്സ് വരുന്നുണ്ടോ അതിൻ്റെ പ്രയോറിറ്റി കൂടുതലാണോ അങ്ങനെ സോ പി വണ് എത്ര എക്സിക്യൂട്ട് ചെയ്യും വൺ മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യും ഓക്കെ വൺ മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യും സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് ചെയ്തിട്ട് ചെക്ക് ചെയ്യും വൺ മില്ലി സെക്കൻഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സോ വൺ മില്ലി സെക്കൻഡിൽ ഓക്കെ പി വണ് നയൻ ഐന് ബാക്കിയുള്ളൂ അല്ലേ വൺ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ സോ വണ്ണില് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെക്ക് ചെയ്യും ഏതെങ്കിലും പ്രോസസ്സ് വണ്ണില് വരുന്നുണ്ടോ ഉണ്ട് പി ഫൈവ് വരുന്നത് വണ്ണിലാണ് അല്ലേ ഇനി പി ഫൈവിന്റെ ഫേസ്റ്റ് ടൈം ചെക്ക് ചെയ്യും പി ഫൈവിന്റെ ഫേസ്റ്റ് ടൈം ചെക്ക് ചെയ്യുമ്പോൾ ഫൈവ് ആണ് പി വണ്ണിന്റെ ഫസ്റ്റ് ടൈം റിമൈനിങ് എത്രയാണ് നയൻ ആണ് സോ പ്രയോറിറ്റി കൂടുതൽ ആർക്കാണ് പി ഫൈവാണ് കാരണം പി ഫൈവിന്റെ ഫസ്റ്റ് ടൈം കുറവാണ് അല്ലേ സോ പി ഫൈവിന് കൊടുക്കും പി ഫൈവ് ഇതുപോലെ തന്നെ വൺ മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യും ദാറ്റ് ഈസ് വൺ പ്ലസ് വൺ ടു ടൂലെത്തി നിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ചെക്ക് ചെയ്യും ടൂൽ ആരെങ്കിലും വരുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യും അറൈവൽ ടൈം ടൂല് ചെക്ക് ചെയ്യുമ്പോൾ ആരാ വരുന്നത് ഇനി ടൂല് പി ത്രീ വരുന്നുണ്ടല്ലേ സോ പി ത്രീ ചെക്ക് ചെയ്യുമ്പോൾ പി ത്രീടെ ബേസ് ടൈം സിക്സ് ആണ് വരുന്നത് പക്ഷെ പി ഫൈവിൻ്റെ ബേസ്റ്റ് ടൈം ത്രീ റിമെയിനിങ് ഫോർ ആണ് അപ്പോൾ പ്രയോറിറ്റി കൂടുതൽ പി ഫൈവിന് തന്നെയാണ് അപ്പോൾ പി ഫൈവിൻ്റെ എക്സിക്യൂഷൻ എന്ത് ചെയ്യും കണ്ടിന്യൂ ചെയ്യും അല്ലേ പി ത്രീ കൊടുക്കില്ല പി ഫൈവ് കണ്ടിന്യൂ ചെയ്തു പി ഫൈവ് ഒന്ന് ഒരു മില്ലി സെക്കൻഡ് കൂടി എക്സിക്യൂട്ട് ചെയ്തു എന്നിട്ട് ത്രീ ആയി ത്രീയിൽ സ്റ്റോപ്പ് ചെയ്തു പിന്നെയും പോയിട്ട് ചെക്ക് ചെയ്തു ത്രീയിൽ ആരെങ്കിലും വരുന്നുണ്ടോ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ആരാ വരുന്നത് പി ഫോർ ഓക്കെ പി ഫോർ വരുന്നുണ്ട് ത്രീയിൽ പി ഫോറിൻ്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് ടു ആണ് പി ഫൈവിൻ്റെ ബസ് ടൈം ത്രീ ആണ് അപ്പോൾ പ്രയോറിറ്റി കൂടുതൽ പി ഫോറിനാണ് അപ്പോൾ പി ഫൈവ് സ്റ്റോപ്പ് ചെയ്തിട്ട് പി ഫൈവ് പി ഫോർ കൊടുക്കും പി ഫോർ വൺ മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്തു അങ്ങനെ ഫോർ മില്ലി സെക്കൻഡ് ആയി ഫോർ മില്ലി സെക്കൻഡിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തു ഫോർ മില്ലി സെക്കൻഡിൽ പി റ്റു വരുന്നുണ്ട് പി റ്റു പക്ഷേ പി റ്റൂടെ ബേസ് ടൈം എന്ന് പറയുന്നത് ഫോർ ആണ് പി ഫോറിൻ്റെ ബേസ് ടൈം വൺ ആണ് അല്ലേ അപ്പോൾ നമുക്ക് ബേസ് ടൈം കുറവ് പി ഫോറിനാണ് സോ പി ഫോർ കണ്ടിന്യൂ ചെയ്തു പി ഫോർ അപ്പോൾ ഒരു മില്ലി സെക്കൻഡ് കൂടെ എക്സിക്യൂട്ട് ചെയ്ത് പി ഫോർ കംപ്ലീറ്റ് ആയി അല്ലേ പി ഫോറിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി ഓക്കെ ഇനി പിഫോറിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി നമ്മളിവിടെ ഫൈവിലാണ് എത്തിയേക്കുന്നത് അപ്പൊ ഫൈവ് വില എത്തിക്കേണ്ട ആകുമ്പോൾ നമുക്ക് എല്ലാ പ്രോസസ്സും അറൈവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ നമ്മുടെ അറൈവൽ ടൈം വൺ ടു ത്രീ ഫോർ ആണ് ഓക്കെ എല്ലാ പ്രോസസ്സും അറൈവ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടത് വേസ്റ്റ് ടൈം കുറവുള്ള ഇതാണോ അതിനെ അലോക്കേറ്റ് ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം അപ്പൊ പി ഫൈവ് എക്സിക്യൂട്ട് ചെയ്യത്തി ഫൈവ് റിമൈനിങ് ത്രീ ആണ് സോ ഫൈവ് പ്ലസ് ത്രീ ഇക്വൽ ടു എറ്റ് ഓക്കെ സോ എയ്റ്റ് എക്സിക്യൂട്ട് ചെയ്തു പിന്നെ ബേസ്റ്റ് ടൈം കുറവ് പിന്നെയുള്ളത് പി ത്രീ പി ടു പി വൺ ആണ് അല്ലെ അതിൽ ബേസ്റ്റ് ടൈം കുറവുള്ളത് ആർക്കാണ് പി ടൂനാണ് പി ടൂറെ ബേസ്റ്റ് ടൈം ഫോർ ആണ് സോ പി റ്റു കൊടുത്തു പി ടൂ എത്ര എക്സിക്യൂട്ടീവും ചെയ്യും ദാറ്റ് ഇസ് എയ്റ്റ് പ്ലസ് ഫോർ ഈക്വൽ ടു ട്വൽവ് ഓക്കെ എയ്റ്റ് പ്ലസ് ഫോർ ഈക്വൽ ടു ട്വൽവ് അത്രയും കൊടുത്തു ഇനി അപ്പോൾ പി ഫൈവ് കഴിഞ്ഞു പി ഫോർ കഴിഞ്ഞു പി ടു കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ആരെ കൊടുക്കും പി ത്രീയൊക്കെ കൊടുക്കും അല്ലെ പി ത്രീ കൊടുത്തു പി ത്രീ എത്ര എക്സിക്യൂട്ട് ചെയ്യും എയ്റ്റീൻ ആണ് കംപ്ലീഷൻ ടൈം വരുന്നത് പി ത്രീയുടെ അപ്പോൾ പി ത്രീ കംപ്ലീറ്റ് ആയി ഇനി ഇതാ കൊടുക്കുക ലാസ്റ്റ് നമ്മൾ പി വണ്ണ് കൊടുക്കും അല്ലെ പി വണ് എ കംപ്ലീറ്റ് ചെയ്യുക ട്വന്റി സെവനിൽ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് ഇനി വെയിറ്റിംഗ് ടൈം കാണാം ഒരു പ്രശ്നം വെയിറ്റിംഗ് ടൈം കാണാം പി വണ്ണിന്റെ വെയിറ്റിംഗ് ടൈം എന്താ വരിക സീറോ മൈനസ് സീറോ കഴിഞ്ഞോ ഇല്ല എന്താ കാരണം അവിടെ പി വണ് വേറെ ഉണ്ടോ അല്ലേ സോ അതിന്റെ വെയ്റ്റിംഗ് ടൈം ഇങ്ങനെയാ കാണുക അതിന്റെ വെയ്റ്റിംഗ് ടൈം അത് സ്റ്റാർട്ട് ചെയ്തത് മൈനസ് ലാസ്റ്റ് പി വണ് എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്തത് ഓക്കെ ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ടൈം ആ ഒരു ഇന്റർവെല്ലാണ് കാണേണ്ടത് സോ പ്ലസ് പി വൺ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇവിടെ പി വണ്ണെ കമ്പ് ചെയ്തേക്കുന്നത് വണ്ണിലാണ് സോ എയ്റ്റ് മൈനസ് വൺ ഈക്വൽ ടുവൻറ്റീൻ മില്ലി സെക്കൻഡ് ഓക്കെ ഇനി എയ്റ്റീൻ ടൈം ഓഫ് പി ടു എന്താ വരുക പി ടൂടെ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് അല്ല സോറി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എയ്റ്റിലാണ് സോ എയ്റ്റ് മൈനസ് ഫോർ അല്ലേ അറേബ്യ ടൈം ഓഫ് ഫോർ ആണ് സോ എയ്റ്റ് മൈനസ് ഫോർ ഈക്വൽ ടു ഫോർ മില്ലി സെക്കൻഡ് ഇനി ത്രീ പി ത്രീയുടെ വരിക പി ത്രീ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ട്വൽവിലാണ് സോ ട്വൽവ് മൈനസ് ടു അല്ലേ ട്വൽവ് മൈനസ് ടു ഈക്വൽ ടു ടെൻ മില്ലി സെക്കൻഡ് വെയ്റ്റിംഗ് ടൈം ഓഫ് പി ഫോർ ഈക്വൽ ടു ഫോർ അല്ല ത്രീ മൈനസ് എന്താ വരിക ത്രീ ദക്വൽ ടു സീറോ വെയ്റ്റിംഗ് ടൈം ഓഫ് പി ഫൈവ് ഈക്വൽ ടു പി ഫൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വൺ മൈനസ് വൺ പ്ലസ് എന്താ വരിക ഫൈവ് മൈനസ് ത്രീ ദാറ്റ് ഈക്വൽ ടു മില്ലി സെക്കൻഡ് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് പി ഫൈവിൻ്റെ വെയ്റ്റിംഗ് ടൈം കിട്ടി ഇനി നമുക്ക് ആവറേജ് വെയ്റ്റിംഗ് ടൈം കാണാം ആവറേജ് വെയ്റ്റിംഗ് ടൈം എങ്ങനെയാണ് കാണാം സമപ്പ് ചെയ്യുക ദാറ്റ് ഈക്വൽ ടു സെവൻറ്റീൻ പ്ലസ് ഫോർ പ്ലസ് ടെൻ പ്ലസ് സീറോ പ്ലസ് ഡിവൈഡഡ് ബൈ ഫൈവ് ദാറ്റ് ഈക്വൽ ടു എന്താ വരിക തേർട്ടി ത്രീ ഡിവൈഡ് ബൈ ഫൈവ് ദാറ്റ് ഈക്വൽ ടു സിക്സ് പോയിന്റ് സിക്സ് മില്ലി സെക്കൻഡ് ഓക്കെ നമുക്കിനി ടേൺ റൗണ്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ ടേൺ റൗണ്ട് ടൈം എന്താ വരിക ടേൺ റൗണ്ട് ടൈം നോക്കാം നമുക്ക് ടേൺ റൗണ്ട് ടൈം എന്താ വരിക ട്വന്റി സെവൻ ആണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ആറായിട്ട് സീറോ ട്വന്റി സെവൻ മൈനസ് സീറോ ഈക്വൽ ടു ട്വന്റി സെവൻ മില്ലി സെക്കൻഡ് ആൻഡ് പി റ്റൂയുടെ ടേൺ റൗണ്ട് ടൈം പി ടു കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ട്വൽവ് ട്വൽവ് മൈനസ് ഫോർ അല്ലേ ഓക്കെ ദാറ്റ് ഈക്വൽ ടു എറ്റ് മില്ലി സെക്കൻഡ് ഇനി പി ത്രീ പി ത്രീയുടെ എന്താ വരിക എയ്റ്റ് എയ്റ്റീൻ മൈനസ് ടു സോ സിക്സ്റ്റീ മില്ലി സെക്കൻഡ് ഇനി പി ഫോർ എന്താ വരിക പി ഫോർ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഫൈവ് അല്ലേ ഫൈവ് മൈനസ് ത്രീ ദാറ്റ് ഈക്വൽ ടു ടു മില്ലി സെക്കൻഡ് ഇനി പി ഫൈവ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് എയ്റ്റിലാണ് സോ എയ്റ്റ് മൈനസ് വൺ ദാറ്റ് ഈക്വൽ ടു സെവൻ മില്ലി സെക്കൻഡ് ഓക്കെ നമുക്ക് അവറേജ് ടേൺ ടൈം കാണാം ആവറേജ് ടണറോൺ ടൈം എന്താ വരിക ട്വൻറ്റി സെവൻ പ്ലസ് എയ്റ്റ് പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് ടു പ്ലസ് സെവൻ ഡിവൈഡ് ബൈ ഫൈവ് ദാറ്റ് ഈക് ഒരു സിക്സ് ജി ഡിവൈഡ് ബൈ ഫൈവ് ദാറ്റ് ഈക് ഒരു ട്വൽവ് മില്ലി സെക്കൻഡ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം സോ താങ്ക്